ഇവൻ കിണറ്റിൽ വിഷം കലർത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആറുമാസം പ്രായമുള്ളപ്പോൾ ഇവൻ അതിനെ കിണറ്റിൽ തൊട്ടിയിൽ കെട്ടി ഇറക്കി മുക്കി കൊല്ലാൻ വരികയും തന്തയുടെ കാല് മുറിച്ചുകൊണ്ട് ഇരുത്തിയിരുന്ന സമയത്ത് ഇവൻ അവിടെ പോയി അടിച്ച് വലിച്ചഴച്ചിട്ടുള്ളവനാണ്. നമസ്കാരം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു രണ്ട് കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഒരുപാട് അച്ഛനമ്മമാർക്കും കൂടെ ജോലി ഉണ്ടായെങ്കിൽ പോലും ഈ രണ്ട് കുട്ടികളെ ബുദ്ധിമുട്ട് വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇവിടെ എൻ്റെ കൂടെ ലത്തീഫ ബീബി എന്നൊരു ഉമ്മ ഇരിപ്പുണ്ട്. ഉമ്മയ്ക്ക് നാല് മക്കളാണുള്ളത്. ഉമ്മയ്ക്ക് ഇപ്പോൾ 85 വയസ്സായി. ഇത് മടവൂരാണ്. ഇത് മടവൂർ എന്ന് പറയുമ്പോൾ കിളിമാനൂർ മടവൂരാണ്. മടവൂർ ഇവിടെ അണ്ടി ഫാക്ടറിയുടെ അടുത്താണ് ഈ വീട്. എന്താ എലിക്കുന്നാമുകൾ അണ്ടി ഫാക്ടറിയുടെ അടുത്താണ് ഈ വീട്. ഇപ്പോൾ രാവിലെ ഇദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹിം എന്നല്ലേ പേര്? ഷറഫുദ്ദീൻ. ഇദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ അനിയൻ, ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മൂന്നാമത്തെ മകൻ, ഈ ഉമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. അത് കേട്ട് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു. നമുക്ക് ഉമ്മയോട് തന്നെ ചോദിക്കാം. അല്ല അച്ചേട്ടൻ പറയട്ടെ, ഈ മണ്ണെണ്ണ ഒഴിച്ച് ഒരു മകൻ അമ്മയെ കത്തിക്കാൻ ശ്രമിച്ചത് വാസ്തവമാണോ? വാസ്തവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് അറിയില്ല. അറിയണത് 4 ദിവസം കഴിഞ്ഞാണ്. 10 കൊല്ലത്തിന് മുമ്പ് ഇവൻ മയം കിണറ്റിൽ വിഷം കലർത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പേരെന്താണ്? നിസാമുദ്ദീൻ. അവിടം കഴിഞ്ഞിട്ട് എൻ്റെ ഇളയ സഹോദരി അന്ന് ഞാൻ മസ്കറ്റിലാണ്. അത് ജനിക്കുമ്പോൾ 6 മാസം പ്രായമുള്ളപ്പോൾ ഇവൻ അതിനെ കിണറ്റിൽ തൊട്ടിയിൽ കെട്ടി ഇറക്കി മുക്കി കൊല്ലാൻ വരികയും. അതായത് താങ്കളുടെ അനുജനായ നിസാമുദ്ദീൻ്റെ അനിയത്തി. അനിയത്തി എന്ന് പറയുമ്പോൾ 20 വർഷത്തെ വ്യത്യാസം, പ്രായ വ്യത്യാസം. 20 വയസ്സുള്ള നിസാമുദ്ദീൻ ഈ അനിയത്തിയെ ശ്രമിച്ചു. അങ്ങനെ മുളക് പൊടി, അങ്ങനെ കുട്ടിമായുടെ മകൻ മുളക് പൊടി മെല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്ന മുളക് പൊടി വാരി കൊണ്ടുവന്ന് കണ്ണിൽ പതറിയണമെന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയാണ്. ഉമ്മ ഉമ്മ, ഈ ഇക്ക പറയുന്നൊക്കെ ശരിയാണോ? ഉമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയുന്നു. എന്തൊക്കെ ചെയ്തു ഉമ്മ? എന്നെ എന്നെ പെടുത്താൻ പാടൊന്നുമില്ല. മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചോ? എല്ലാം ചെയ്തു. അത് എവിടെ വെച്ചായിരുന്നു? വീട്ടിൽ വെച്ചിട്ടോ? അമ്മ എന്നിട്ട് ഓടി ഷോട്ടോ? അവിടെ നിന്ന് ഓടി അങ്ങ് അയൽവക്കത്തേറി. അവരാണ് എന്നെ കുളിപ്പിച്ചത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കിണറ്റിൽ എങ്ങനെ വിഷം കലർത്തിയോ? അത് തൊട്ടിയിൽ വെള്ളം കലക്കി അങ്ങ് കിണറ്റി. എങ്ങനെ അറിഞ്ഞു അത്? ഇവര് അയൽവക്കത്ത് ഒരു പശു എത്തും. പശു വെള്ളം കുടിച്ചിട്ടു? കാരണം ഇവര് ഹോസ്പിറ്റലിൽ പോയി. അവര് വെള്ളം ഇതിൽ നിന്ന് കോരി കൊണ്ടുപോയി പശുവിന് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഉമ്മയുടെ മൂന്നാമത്തെ മകനായ നിസാമുദ്ദീൻ ചെറുതിലെ ഇത്രയും ക്രിമിനൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഇന്നലെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മയുടെ ഇത്ര ദേഷ്യം വരാൻ കാര്യം എന്താണ്? അത് പറയൂ. ഉമ്മയെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പൈസകളൊക്കെ ഒരു ആവശ്യം പോലാന്നുണ്ട്. പൈസ വേണം. പൈസ കൊടുക്കണതിന് കൊടുക്കാൻ കൊണ്ടുപോകും. നടന്ന് പെണ്ണ് കെട്ടും, പിന്നെ വരും. ആ തീരുമ്പം പിന്നെ വരും, പിന്നെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് 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 നടത്തു. ഇപ്പൊ ഉമ്മയുടെ തറവാട് വീടൊക്കെ പൊളിച്ചു വിറ്റെന്ന് പറയുന്നു ഈ മകൻ, ശരിയാണോ? അതാണ് ഇപ്പം പൊളിച്ചുകഞ്ഞുകൊണ്ട് കടയിലിറങ്ങിയിരിക്കുന്നത്. കടയിലിറങ്ങിയെല്ലാം തൊമ്പിക്കുകയും ചെയ്തു. കട്ടില് കൊണ്ടിട്ടിരുന്ന് ഇവൻ 10,000 രൂപ പലിശയ്ക്ക് എടുത്ത പാറ്റി എടുത്തോണ്ട് പോയി. അവിടെ കഴിഞ്ഞ 10,000 അതിനകത്ത് കൊണ്ട് വെച്ചേക്കണ കള്ള് വെച്ചോടത്തിട്ട് കള്ള് ശേഖരിക്കാം. അവിടെ കഴിഞ്ഞ ആസിറ്റ് ബൾബുകൾ ഇതൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണം. നമ്മൾ എന്തെങ്കിലും ചെന്ന് ചോദിക്കാൻ ചെന്നാൽ മാരകായതും ഇതും വെച്ചിട്ട് നിന്നെയൊക്കെ കൊല്ലുമ്പോഴെ പൊട്ടിത്തെറിപ്പിക്കുന്ന ഒന്ന് കാലത്തും ഇന്ന് കാലത്തും അവൻ വെല്ലു വിളിച്ചേക്കെ ഇന്ന് കാലത്ത് ഉമ്മായ ഇന്ന് അവൻ ജയിലിൽ കയറ്റി ഇത് എന്താന്ന് ഇപ്പോൾ റൊട്ടിയിൽ ഇതല്ലേ ചപ്പാത്തി തീറ്റിച്ചേടങ്ങും അവനും അവൻ്റെ ഭാര്യമാര്. ഇപ്പം എനിക്കൊരു രേഖ കാണിച്ചു, അവരൊരു നോട്ടീസ് കാണിച്ചു തന്നു. അതായത് ഉമ്മാക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ പറയുന്ന സാമുദീൻ്റെ ഉമ്മ 4 ലക്ഷം രൂപയും 10 പവനും ഉമ്മ കൊടുക്കണോ? എന്തിനാണെന്ന് നമുക്കറിയില്ല. വിവാഹത്തിനോ വിവാഹ കാര്യങ്ങൾക്കോ അവനെയോ അവന്റെ ഭാര്യമാരെയോ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടില്ല. ഈ ഏറ്റവും കുട്ടിയുടെ തലയ്ക്കും ദിവസം 4 മണിയായപ്പോ അവൻ വരുന്നു. എങ്ങനെയറിഞ്ഞ്? വിവാഹത്തിന്റെ തലയ്ക്കും ദിവസം 4 മണിക്ക് അവൻ അവിടെ വന്ന് അവിടെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി നമ്മളെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു നിന്നെ നമ്മൾ പിടിച്ചു കെട്ടോന്ന് തുടങ്ങി. കൊച്ചിനെ വിവാഹം നടത്താൻ അന്ന് ആ കല്യാണത്തിന് കൂടി എല്ലാവരും കൂടെ കൂടി പറഞ്ഞതിന്റെ പേരിൽ ഒതുങ്ങി. പിന്നെ അവസാനം ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വരും. ഇവനിക്ക് നിക്കാഹിനിരിക്കണോന്ന് പറഞ്ഞു. വാപ്പ മരിച്ചു പോയതല്ലേ, സഹോദരങ്ങൾ ആരെങ്കിലും ഒരാളിരിക്കാം, അവനെ ഇരുത്തി. അവിടെ കഴിഞ്ഞ് ആ നിക്കാഹ് കഴിഞ്ഞങ്ങിറങ്ങി മാപ്പിള കൂട്ടൊരു ആഹാരം കഴിക്കാനിരുന്നപ്പോൾ അവരെ തൊളിച്ചെന്ന് കയറി പ്രശ്നം ഉണ്ടാക്കാം. അവിടെ നിന്ന് പിന്നെ നമ്മൾ വിരട്ടി പറഞ്ഞു വിട്ടു. ആ പോക്ക് പോയിട്ട് ഇവൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് അപ്പം നമ്മളെ വിവാഹം നടത്തിയതിൽ ഒരു 1,00,000 രൂപ ബാധ്യതയുണ്ടായിരുന്നു. സ്വർണം എടുത്തതിൽ കൊടുക്കാൻ ഇവിടെ അടുത്താണ് യൂസുഫ് മടിയിൽ, അതായത് മുളമ്പയൽ ജുവല്ലറി യൂസുഫിൻ്റെതാണ് സ്വർണം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഈ പൈസ ബാലൻസ് വന്നപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടി പ്ലാവ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, ഈ ഉമ്മ കിടന്നിരുന്നു അതിന്റെ മോളിൽ നിന്ന് ഒരു 5 കുറ്റി പ്ലാവ് 110,000 രൂപയ്ക്ക് 2 പേർ കയറ്റി വിറ്റു. വിറ്റിട്ട് ഈ പൈസ വാങ്ങിച്ച് അവിടെ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഉമ്മാരെ എന്നേ വന്ന് തട്ടിപ്പിടിച്ചു. ആ കാശും കൊണ്ടു, കാശും കൊണ്ട് പോയിട്ട് 1 മാസം കഴിയുമ്പം ഈ ജുവല്ലറിക്കാരൻ വന്നിട്ട് ഉമ്മായ പൈസയ്ക്ക് ഞെരിക്കണം. ഞെരിക്കി വന്നപ്പോൾ ഉമ്മാരെ പൈസ ഇല്ല. അപ്പോൾ പിന്നെ എന്നെ അറിയിക്കണമല്ലോ, എന്നെ അറിയിച്ച് പിന്നെ ഞാനും ഉമ്മായും കൂടെ പോയി ഇളയ സഹോദരിയുടെ ഭർത്താവിൻ്റെ കല്യാണം കഴിഞ്ഞ് 1 മാസമേ ഉള്ളൂ. അവിടെ ചെന്ന് നമ്മൾ വരമിരുന്ന് 16 പവൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് 8 സെന്റ് സ്ഥലം അതിന് പഹരം എഴുതി കൊടുത്തു. ഞാൻ കരഞ്ഞപ്പോ കരയണ്ട മാമി അങ്ങോട്ട് തരാന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ഈ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ആൾക്ക് 52 വയസ്സുണ്ടോ? 52-53 വയസ്സോളം. ഇങ്ങനെ അടിച്ചോ ഉമ്മ? ഇവിടെ ഇറങ്ങിയടിക്കില്ല. എന്റെ ഉമ്മ വെച്ച് അടിച്ചതിന് അവന് ഞാൻ 2 കൊടുത്തു. അതിന് കൊണ്ടുപോയി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞങ്ങളെ നമ്മുടെ വിസ്മയ ചാനലുകാരെ എന്തിനാണ് ചേട്ടൻ വിളിച്ചു വരുത്തിയത്? എന്താ ഇപ്പൊ പുതിയ വിഷയം? എന്താണ് പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ, അവന്റെ 2 ഭാര്യമാർ, 1 കോഴിക്കോട്, 1 നെടുമങ്ങാട്. 2 പേരുടെ പേര് ഷാഹിദ ബീവി എന്നാണ്. ഒരു മകൻ ഈ അനിയൻ എന്ന് പറഞ്ഞ നിസാമുദ്ദീൻ. ഇവരെല്ലാം കൂടെ കൂടി വീണ്ടും കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് നിങ്ങളെ വിളിച്ചു വരുത്താൻ കാരണം. 31-ാം തീയതി. അത് സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വന്നിട്ട് പറഞ്ഞ് ഇവർക്ക് ഈ ചക്ക തിന്നണ ഒരു സ്വഭാവം അവർക്കുണ്ട്. അവിടെ അവർക്ക് പ്ലാവുണ്ട്, ചക്കയുണ്ട്. ഇതൊരിക്കലും അങ്ങോട്ട് കയറിയിട്ടില്ല അതാ എടുക്കാൻ. എന്നിട്ട് ഇവർക്ക് തിന്നണമെന്ന് തോന്നി, ഞാനും അവരും കൂടെ പോയി. അപ്പൊ ഇവരെ നേരെ ആസിറ്റ് ബൾബും ബാക്കിയുള്ളതുമായിട്ട് നിൽക്കുക, എറിഞ്ഞു കൊല്ലാൻ. മരപേരുടെ എന്റെ പേരിൽ സഹോദരിയുടെ പേരിലുമാണ്. അപ്പൊ ഈ 10 സെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇവിടെ സംസാരം വന്നു. അതിന് ഞാൻ ഉമ്മമാരോട് പറഞ്ഞു, ഉമ്മ പറഞ്ഞ് മരിക്കുള്ള എഴുതി കൊടുക്കൂലെന്ന്. ഞാൻ പറഞ്ഞ ആ 10 സെന്റ് എഴുതി കളയും, കോട്ട് കൊണ്ടുപോയി. ഈ ഉമ്മയുടെ പേരിലുള്ള ഈ വസ്തു നിന്ന് ആദായം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇയാളെ പെട്രോൾ ബോംബായിട്ട് ആക്രമിച്ചു. ഇതാണ് നിലവിലെ പരാതി, 31-ാം തീയതി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇയാളെ എന്തുകൊണ്ടാ പോലീസ് പിടിക്കാത്തത്? ഇയാളെ പോലീസ് പിടിക്കാത്ത അന്ന് തന്നെ പരാതി കൊടുത്തല്ലേ? എവിടെയാണ് കൊടുത്തത്? പള്ളിക്കൽ സ്റ്റേഷൻ സിഐക്കാണ് കൊടുത്തത്. പോലീസ് പിടിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഇപ്പോഴുണ്ട്. അവർ വന്നാൽ അവരെ പള്ളി വിളിക്കുക. അവൻ ഒരു തേക്ക് മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഭ്രാന്തിന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ്. നമുക്ക് തള്ളക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും അറിഞ്ഞുകൂടാ അവന് ഈ ഭ്രാന്തുണ്ടെന്ന്. യമ ഒരു അവിടെ പോയി ചന്ദന കൊള്ളയെ എന്തോ നടത്തി മലപ്പുറത്ത് കർണാടകത്തിൽ അവിടെ പോയി നടത്തി ജയിലിലായതിനും വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് അവൻ ഇറങ്ങിയതാണ് അവിടുത്തെ ആരുടെ സ്വാധീനത്തിൽ. മെന്റലി ഡിസോർഡർ ആണെന്നുള്ള സംഭവം അങ്ങനെ ആക്കി. അവന് മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പോലീസ് പിടിക്കുക. യമ ഇവിടെ ആരുമായിട്ടും അടി ഉണ്ടാക്കിയാൽ നാട്ടുകാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അടി ഉണ്ടാക്കണതിൻ്റെ പിറ്റെന്ന് പോകും പേരൂർക്കട. ഇത് പുതുക്കായി മാനസിക രോഗിയാണ് പിറ്റെന്ന് പോകും. മഞ്ഞക്കാട്. അപ്പൊ പിറ്റെന്ന് പോകണമെങ്കിൽ ബുദ്ധിയുള്ളവനല്ലേ പോണത്? ജനങ്ങളെ കുഴയ്ക്കാൻ ആരുമായിട്ടും അടി ഉണ്ടാക്കിയാലും കഴുത്തറപ്പ് കേസ് വരെ അവൻ്റെ പേരിൽ ഇവിടെ ഉമ്മ. ഈ പറയുന്ന മകൻ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? അമ്മന് പിരാന്തെന്ന് എനിക്കറിഞ്ഞൂടാ. ഇല്ല, അമ്മക്ക് അറിഞ്ഞൂടാ. ഇതുവരെ ഉമ്മയുടെ അറിവിൽ മാനസിക പ്രശ്നം? അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഈ ബ്രദർ പറയുന്നത്, ഇദ്ദേഹം മാനസിക പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് രക്ഷപ്പെടുന്നത്. അവൻ പോയി അടിച്ചോണ്ട് വരും. ഉമ്മക്ക് അറിയില്ലേ? പോയിക്കൊണ്ട് വരും. നമുക്കാർക്കും അറിയില്ല. ഞാൻ ഉമ്മക്ക് ഈ മകനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടേല്ലേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഞാൻ വീടും വിട്ട് ഇറങ്ങും. അവനെ അവൻ്റെ പെണ്ടാട്ടി ആരെയും കൊണ്ട് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു മോനും കൂടെ ഉണ്ടാവുന്നില്ലേ? മോനും കൂടെ ഉണ്ടോ? ഏതായാലും ഈ ബ്രദർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്തോ മാനസിക അസ്വസ്ഥമുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് പിടിക്കാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊരു എനിക്കൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇവരെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ, ഇപ്പം കൊണ്ടുവന്ന് ഞാൻ സംരക്ഷിച്ചതിൻ്റെ പേരിൽ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഇപ്പം വനിതാ കമ്മീഷൻ്റെ മുമ്പൊക്കെ കയറേണ്ടി വന്നേക്കാണ്. കാരണം തള്ളയെ സംരക്ഷിച്ചതിൻ്റെ ഒരു കുറ്റമാണ് ഞാൻ ചെയ്തത്, മറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു തള്ളയെ സംരക്ഷിക്കേണ്ടിയുള്ള ഒരു കടമ ഒരു മകനിക്കുള്ളതാണ്. അതാണെങ്കിൽ യമനെപ്പോലുള്ള ഈ പറഞ്ഞാൽ നായയുടെ സ്വഭാവമുള്ളവനിക്ക് തള്ള എന്താണെന്ന് അറിഞ്ഞോളൂ, തന്ത എന്താണെന്ന് അറിയാം. തന്തയുടെ കാല് മുറിച്ചുകൊണ്ട് ഇരുത്തിയിരുന്ന സമയത്ത് യമൻ അവിടെ പോയി അടിച്ച് വലിച്ചഴച്ചിട്ടുള്ളവനാണ്. ഇപ്പോൾ മടവൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മെമ്പർ അസീന ബീവി, അദ്ദേഹമാണ് ഈ പറയുന്ന ലത്തീഫ ബീവിയുടെയൊക്കെ മെമ്പർ. ഈ പറയുന്ന ലത്തീഫ ബീബി എന്ന 85 വയസ്സുള്ള ഉമ്മയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഉന്നയിച്ച ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുട്ടോ? ഉണ്ട്.
ലത്തീഫ് ഹബീബ് എന്ന് പറഞ്ഞ 15 വർഷക്കാലം കൊണ്ട് നിരന്തരമായി എന്നോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ 2010-15 വർഷത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു. അപ്പോൾ ആ പീരീഡിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഇരിക്കുന്ന മുകളിലെ വീട്ടിൽ നിന്ന് വീട് ഒരറ്റത്ത് കത്തിക്കുകയും അപ്പോൾ അവിടെ താമസിക്കാൻ സമ്മതിക്കാതെ ഈ ഇവരുടെ ഇളയ മകൻ നിസാമെന്ന് പറയുന്ന ആൾ അവരെ ഇറക്കി വിടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂത്ത മകൻ ഷറഫുദ്ദീൻ്റെ ഒരു കടമുറി ആ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമുള്ള കടമുറിയിൽ താമസിപ്പിച്ചത്. അപ്പോൾ ആഹാരമൊക്കെ ഇദ്ദേഹം ആയിരുന്നു കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്, അതൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പം നിസാമം പല കാര്യങ്ങളിലും രക്ഷപ്പെടുന്ന അദ്ദേഹം മാനസികമായി അസുഖമുള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ മാനസിക രോഗമുള്ള ഒരാളാണെങ്കിൽ ബിസിനസ്സിൽ വളരെ ഭംഗിയായിട്ട് നല്ല ബിസിനസ്സുകാരനാണ്. ഏതായാലും ഈ പറയുന്ന വാസ്തവമാണെങ്കിൽ ഉമ്മയ്ക്ക് 85 വയസ്സായി, 4 മക്കളെ പെറ്റി വളർത്തിയൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ അവസ്ഥയാണ് ഉമ്മ നമ്മളോട് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഇവരെ മൂന്നാമത്തെ മകൻ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മകൻ ഇദ്ദേഹത്തെ ഈ ഉമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്താൻ ശ്രമിച്ചു. അവൻ്റെ ഭാര്യമാരുണ്ടായിരുന്നു. ഈ പറയുന്ന നിസാമുദ്ദീൻ എന്ന് പറയുന്ന മൂന്നാമത്തെ മകനും അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരും കൂടി ഈ 85 വയസ്സുള്ള ഉമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഉമ്മയെ പലവട്ടം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഉമ്മയുടെ വസ്തു നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. ഉമ്മയെ റോഡിൽ ഇറങ്ങിയാൽ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇവർ ഞങ്ങളോട് വിസ്മയ ന്യൂസിലൂടെ ഉന്നയിച്ച ആരോപണങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഈ വൃദ്ധയായ ഈ ഒരു അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 3 വയസ്സുള്ള അമ്മയ്ക്ക് 3 പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ഇതിൻ്റെ ഭരണകൂടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ രംഗത്തേക്ക് വരണം. ഉമ്മയുടെ പരാതി കേൾക്കണം. ഉമ്മയ്ക്ക് മതിയായ പരിഹാരം ഉണ്ടായിക്കൊടുക്കണം. വിസ്മയ ന്യൂസിലൂടെ ക്യാമറമാൻ JP ക്കൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.